ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പഴയ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിനെ എങ്ങനെ മേക്ക് ഓവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. എന്റെ കയ്യിലിരുന്ന ഒരു പഴയ ഫ്രൈ പാൻ
ഇനി സിൽവർ സ്പ്രേ പെയിന്റ് അപ്ലൈ ചെയ്യുവാണ്. കുറച്ച് സമയം ഡ്രൈ ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഗ്രേപ്സിൻ്റെ ലീവ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് ഞാൻ നെറ്റിൽ നോക്കിയാണ് മനസ്സിലാക്കിയത്. പലതരത്തിലുള്ള ഇമേജസ് ഉണ്ട്. അപ്പം ഞാനൊരു ചെറിയ ലീവ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതുപോലെയൊക്കെ ചെയ്യാട്ടോ. ഇനി നമുക്ക് ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കാം. ഇത് മോഡലിംഗ് ക്ലേ ആണ്. ഇത് വെച്ച് നമുക്ക് തണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം തണ്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇത് പല കളറിലുള്ള ബട്ടൺസ് ആണ്. ഇത് വെച്ചിട്ടാണ് മേക്കോവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം വലിയ ബട്ടൺസ് ഒട്ടിക്കുക, അതിനുശേഷം ചെറുത് ഒട്ടിക്കുക, പിന്നെ ലെയർ ലെയറായിട്ട് ഒട്ടിക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാ ബട്ടൺസും ഒട്ടിച്ചെടുക്കാം. ഉള്ളൻ ത്രെഡ് ആണ് ഇത്, നമുക്ക് ഇതിലോട്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് കളർ അപ്ലൈ ചെയ്യാം. ഞാൻ മെറ്റാലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് പൗഡർ ആണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇതിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പം പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് ഇതുപോലെ മനോഹരമാക്കിയെടുത്ത് കിച്ചനൊക്കെ അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.